എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മിന്നൽ മുരളി എന്ന ഒരു സിനിമ വളരെയധികം മലയാളത്തിൽ തരംഗമുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അത് റിലീസായി, വളരെയധികം പ്രശംസ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ട്യൂട്ടോറിയലുകൾ ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയിൽ ആ സിനിമയുടെ നിർമ്മാതാക്കളോടും അതുപോലെ സംവിധായകൻ, അഭിനേതാക്കൾ, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധർ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഒരു അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് രാജേഷ് കുമാർ. ഞാൻ ഈ ചാനലിൽ കൂടുതലായും അനിമേഷൻ സംബന്ധമായ ട്യൂട്ടോറിയലുകൾ, വീഡിയോകളും അനിമേഷൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ലോക പ്രശസ്തമായ ബ്ലെൻഡർ എന്ന സൗജന്യമായി ലഭിക്കുന്ന ഒരു 3D സോഫ്റ്റ്വെയർ ഉണ്ട്. അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ് എന്നീ മേഖലകളിൽ വ്യാപകമായി ഇപ്പോൾ ആർക്കും സ്വന്തമായിട്ട് യാതൊരു ലൈസൻസ് കാശ് മുടക്കാതെ തന്നെ ഫ്രീയായി അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെയാണ് ഈ ചാനലിലെ പ്രധാനപ്പെട്ട കണ്ടന്റ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സിനിമയുടെ വിശേഷങ്ങൾ, ഈ സിനിമ കണ്ടതിൻ്റെ ഒരു ആവേശം കൊണ്ടും ഈ സിനിമ നാളെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മലയാളത്തിൽ എന്താണ് അതിൻ്റെ ഒരു ഫലം ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു ദൂരവ്യാപകമായ ഒരു ഗുണം എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ റിലീസായ മിന്നൽ മുരളി ഒരു വലിയ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള റിവ്യൂസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ് എന്നീ മേഖലകളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഈ ഒരു ചാനലിൽ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്നു ഇതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറും ഇതിലെ നടീനടന്മാർ അതുപോലെ ഇതിന് പിന്നിൽ വിഷ്വൽ എഫക്ട്സിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ മലയാളികൾ ഒരുപാട് കാത്തിരുന്നതാണ് ഈ ചാനലിൽ തന്നെ. ഈ അനിമേഷനുമായി ബന്ധപ്പെട്ട് പുതിയ പ്രതീക്ഷകളുമായി ഭാവിയിൽ വലിയ പ്രോജക്റ്റുകളുമായൊക്കെ വരുന്ന നിരവധി കൂട്ടുകാരുണ്ട്. പലപ്പോഴും ചർച്ചയിൽ വന്നിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിലൊരു സൂപ്പർ ഹീറോ ഉണ്ടാക്കുവാൻ സാധിക്കാത്തത്, അതുപോലെ ഇന്ത്യയിൽ എന്തുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല, നമുക്കതുപോലെ ചെയ്യണം, ഭാവിയിൽ ഞാനും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിരവധി കമൻറ്റുകൾ വരാറുണ്ട്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 500-ഓളം ഭാഷകളും അതുപോലെ ലോകത്തുള്ള എല്ലാ കാലാവസ്ഥകളും വിവിധ ഭക്ഷണ രീതികൾ ഒക്കെയുള്ള ഒരു വല്ലാത്തൊരു പ്രദേശമാണ്. കാരണം ശരിക്കും പറഞ്ഞിരുന്ന നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഇന്ത്യയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, പിന്നെ ഏറ്റവും കൂടുതൽ മഴ കൂടുതലുള്ള സ്ഥലവും മഴ കുറഞ്ഞ സ്ഥലവുമുണ്ട്. ഒരു സ്ഥലത്തുള്ള കൾച്ചറല്ല മറ്റൊരു സ്ഥലത്തേക്ക് ഉള്ളത്. വിവിധതരം ലോകത്തുള്ള ഏതാണ്ട് എല്ലാ മതവിഭാഗങ്ങളും ജാതികളും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. അത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് ഒരു സൂപ്പർ ഹീറോ കഥാപാത്രത്തെ കൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. ആ ഒരു അവസ്ഥയിൽ പല പ്രോജക്റ്റുകളും പലതും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, വിജയമായിട്ടുണ്ടെങ്കിലും, അത് ഒരു മുഴുനീളമായി കൊണ്ടുപോകുവാനായി ഫ്യൂച്ചറിലേക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ചും മലയാളത്തിൽ 3.5 കോടി ജനങ്ങൾ മാത്രമുള്ള മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്കാണ്. ഇതിൽ ശരിക്കും നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിലുള്ളിൽ സ്പൈഡർമാനുണ്ട്, ബാറ്റ്മാനുണ്ട്, അതുപോലെ മാർവൽ കോമിക്സ് ഉണ്ട്, എക്സ്മെൻ ഉണ്ട്, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ നിരവധി സ്വാധീനം നമുക്ക് സിനിമയിൽ കാണാം. അതൊന്നും ഒരു വിഷയമല്ല. കാരണമെന്ന് പറയുന്നത് മലയാളം പോലുള്ള ഒരു സ്ഥലത്ത് ഈ സിനിമയുടെ ഒരു പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറുക്കൻമൂല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിലെ വില്ലൻ്റെ പേര് ഷിബു എന്നാണ്. ഒന്ന് ആലോചിച്ചോക്കെ, അവൾ വലിയ ഘടാഘടിയൻ പേരുകളൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായി, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. വെറുതെ വിഷ്വൽ എഫക്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം കാണിക്കാൻ വേണ്ടി ചെയ്ത രീതിയിലല്ല, ഒരു കഥ ഇവിടെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്പൈഡർമാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പൈഡർമാന് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം സ്പൈഡർമാന് ജീവിക്കണമെങ്കിൽ ഈ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കെട്ടിടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, കാരണം ഈ വലയൊക്കെ എറിഞ്ഞ് പോകുമ്പോൾ ഈ കെട്ടിടങ്ങളിലാണ് അദ്ദേഹം വല എറിയുന്നത്. അതുപോലൊരു സംഭവം ഇന്ത്യയിൽ വന്ന ആ ക്യാരക്ടറിന് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ ലൈനും പോസ്റ്റും മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവിടെ ഇപ്പോൾ സ്പൈഡർമാന് ചിലന്തി കടിച്ചു, അതുപോലെ ബാറ്റ്മാന് ഈ കടവാതിൽ അല്ലെങ്കിൽ വവ്വാലുകളുമായുള്ള ബന്ധത്തിലാണ് ആ ഒരു ശക്തിയൊക്കെ കിട്ടുന്നത്. അതുപോലെ ഓരോ കഥാപാത്രങ്ങൾക്കും മ്യൂട്ടേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർമാൻ ആണെങ്കിൽ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് കിട്ടിയ ഒരു പവറാണ്, ഇങ്ങനെയൊക്കെ ഒരു പലതുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഉണ്ടാക്കുമ്പോൾ ആ സൂപ്പർ ഹീറോയ്ക്ക് അതിൻ്റെ പവർ എവിടെ നിന്ന് കിട്ടി, അതിലെ വില്ലൻ എങ്ങനെ വന്നു, ആ ഇമോഷണൽ ആസ്പെക്ട്സ്, സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷണൽ ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ്. ശരിക്കും ഈ സിനിമ കണ്ടപ്പോൾ നായകനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വില്ലനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു എനർജി സോഴ്സ് വേണം കേട്ടോ. അതിന് പറ്റിയൊരു സാധനമാണ് മിന്നൽ. ഈ മിന്നൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ സ്പൈഡർമാനിൽ ചിലന്തി അല്ലെങ്കിൽ എട്ടുകാലി എന്ന് പറയുന്നത് ലോകത്ത് എവിടെ പോയാലും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നതാണ്.
അതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിന് ഒരു വൈഡ് ആക്സെപ്റ്റൻസ് പെട്ടെന്ന് കിട്ടിയത്. അതുപോലെ ലോകത്ത് എല്ലായിടത്തും ഒരുപോലുള്ള ഒരു പവർ സോഴ്സാണ് ഈ മിന്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ മിന്നൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ശക്തി കിട്ടുന്നതായിട്ടും അത് വില്ലനും നായകനും ഒരുപോലെ ശക്തി ലഭിക്കുന്നു. ബാക്കി നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ ഒരു പ്ലോട്ടിംഗ് കൃത്യമായിട്ട് നടത്തി നന്നായിട്ട് അതിനെ നമുക്ക്, കാരണം ഈ ഒരു ഇതിൻ്റെ ഒരു നമുക്കൊരു ആനിമേഷൻ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് ചെയ്യുന്ന ഒരു മേഖലയുടെ പശ്ചാത്തലത്തിൽ ഇതിനെ ഈ സിനിമയെ വിലയിരുത്തി കാണുമ്പോൾ ഈ വളരെ ചെറിയ ബഡ്ജറ്റിൽ അതിൽ അതിഭീകരമായ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനേക്കാളും വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ സിനിമയെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ലൈറ്റിങ്, അതുപോലെ തന്നെ വി എഫ് എക്സ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വിശ്വസനീയമായ രീതിയിൽ കഥയ്ക്ക് യോജിച്ച രീതിയിൽ തന്നെയാണ് ഒരുപാട് വിഷ്വൽ എഫക്ട്സ് ഗിമ്മിക്കുകൾ കൊണ്ട് പ്രേക്ഷകരെ അങ്ങനെ ആ ഒരു ലെവലിലല്ല, കാരണം ഇതിനകത്ത് ഒരുപാട് ഇമോഷണൽ ആസ്പെക്ട്സും മറ്റു കഥയുടെ ഇപ്പോൾ ആവശ്യമായ സ്ഥലങ്ങളിൽ തന്നെ അതൊക്കെ പ്ലേസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മലയാളികൾക്കൊരു പുതുമയുള്ള ഒരു അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ചും അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിൻ്റെ, ഇപ്പോൾ ടൊവിനോ തോമസിൻ്റെ ഒരു ക്യാരക്ടർ, അയാളുടെ ഒരു ഫിസിക്ക് ഒക്കെ ഈ സൂപ്പർ ഹീറോ ക്യാരക്ടറിന് വളരെയധികം യോജിക്കും. അത് മറ്റൊരു നടനിൽ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ആ നടൻ്റെതായ സിനിമ മാറും. പൊതുവെ നമ്മുടെ പഴയ കാലത്തിലുള്ള ഹിറ്റ് സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഭരതൻ, പത്മരാജൻ സാർ എന്നിവരുടെയൊക്കെ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കഥയ്ക്ക് അനുസരിച്ചുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തി അതിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ സൂപ്പർ ഹീറോ, നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ അവർക്ക് അനുയോജ്യമായ കഥ നിർമ്മിച്ച് ഒക്കെ ചെയ്യുമ്പോൾ അത് പല സ്ഥലങ്ങളിലും ചില പാളിച്ചകൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസിന് പ്രശ്നമുണ്ടാകാറുണ്ട്. ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായി പുറത്തിറങ്ങിയ നിരവധി ചിത്രങ്ങൾ, അവയുടെ പേരുകളൊന്നും പരാമർശിക്കുന്നില്ല, അവയ്ക്കൊക്കെ വ്യത്യസ്തമായ നിരൂപണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയും ഒരു കാരണം ഈ കഥാപാത്രങ്ങളെ കുത്തിത്തിരിക്കിയതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് വി എഫ് എക്സിൻ്റെ ലെവലിൽ സംസാരിക്കുകയാണെങ്കിൽ ഇത് വളരെ വലിയൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഒരു ചെറിയ ബഡ്ജറ്റിനുള്ളിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഒരു സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വന്നതിന് ശേഷം ഇപ്പോൾ ഈ ഒരു സിനിമ തന്നെ പല ഭാഷകളിൽ ഡബ് ചെയ്ത് അല്ലെങ്കിൽ സബ്ടൈറ്റിലോട് കൂടി കൊടുക്കുമ്പോൾ തന്നെ ഇതിന് കുറച്ചുകൂടി വൈഡായിട്ടുള്ള ആക്സെപ്റ്റൻസ് പുറത്തുണ്ടാവുകയും മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇവിടെ ഉണ്ടെന്നും അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും ഒക്കെയുള്ള പേര് പുറത്തേക്ക് വരുവാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇത് കൂടുതൽ കൂടുതൽ പുതിയ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയൊക്കെ, ഇപ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏലിയൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ നമ്മുടെ മലയാളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതെന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാർക്ക് അവരുടെ ഇടയിൽ ഇതിനെയൊക്കെ ഒന്ന് ഒരു 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 ഹിറ്റാക്കി എടുക്കുവാൻ അല്ലെങ്കിൽ ആ സിനിമ ഓടിക്കാൻ പോലും വളരെ പ്രയാസമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചില ഏലിയൻസ് വെച്ചുള്ള ഒരുപാട് സംഭവങ്ങളും റോബോട്ട്സൊക്കെ വെച്ചുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്കതിനെ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മുടെ ഒരു പിന്നെ പൊതുവെ ഒരു അക്സെപ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലൊരു ശ്രമം നടത്തി എന്നുള്ളത് തന്നെയാണ് വൻ വിജയം. ഏതാണ്ട് 3 വർഷത്തോളം ഈ സിനിമയുടെ പിന്നിൽ അതിൻ്റെ പ്രവർത്തനം നടന്നു. അതുപോലെ തന്നെ ഗുരു സോമസുന്ദരം എന്ന് പറയുന്ന ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് ആ വില്ലൻ്റെ കഥാപാത്രം. അത് ഏതാണ്ട് നമ്മുടെ ബാറ്റ്മാനിലെ ജോക്കറിനെ പോലെ വളരെയധികം ഇനിയിപ്പോൾ ഈ നായകനേക്കാളും വില്ലൻ ഫാൻസ് ഉണ്ടാകാൻ സാധ്യത ആണ് കണ്ടുവരുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഈ സംവിധായകൻ ബേസിൽ ജോസഫ്, അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ പോൾ, അതുപോലെ പിന്നെ ഇതിൻ്റെ മറ്റ് വി എഫ് എക്സ് ടീം, എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ പുതിയ തലമുറ, കാരണം ഇനിയും ഒരു 10 വർഷം കഴിയുമ്പോൾ വളരെ മിടുക്കരായ നിരവധി കലാകാരന്മാർ, എഫ് എക്സ് ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരുമൊക്കെ നമുക്കിവിടെ നിന്ന് ധാരാളമായി ഉണ്ടാകുവാനാ ഉള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇനി മെറ്റാ വേൾഡ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി എന്നിവയൊക്കെ വ്യാപകമായി വരുന്ന ഒരു കാലഘട്ടമാണ്. കാലഘട്ടത്തിനനുസരിച്ച് ടെക്നോളജി മാറുമ്പോൾ അതിലേക്ക് യോജിച്ച രീതിയിലുള്ള നിരവധി കഥകളും അത് കൂടുതൽ കുറച്ചുകൂടി സ്വീകാര്യമായ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് എല്ലായിടത്തും എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇനി വ്യാപകമായി വരുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ട്, കല അല്ലെങ്കിൽ എഫക്ട്സ്, വിഷ്വൽ എഫക്ട്സ്, ആനിമേഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങളും ഇങ്ങനെയുള്ള ധാരാളം വർക്കുകൾ വരുമ്പോൾ ഉണ്ടാകും. ഇനിയിപ്പോൾ ഈ ഒരു മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗുകൾ, വാട്ടർ ബോട്ടിൽ, അതുപോലെ പേന, പെൻസിൽ കൂട, ഇവയിലൊക്കെ സ്റ്റിക്കറുകളായി, ബാഗുകൾ ഇവയിലൊക്കെ സ്റ്റിക്കറുകളായി വന്നാൽ പോലും പെട്ടെന്ന് അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു നമുക്ക് കേരളത്തിൻ്റെതായ ഒരു സ്വന്തം ബ്രാൻഡ് സൂപ്പർ ഹീറോ എന്ന നിലയിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അത് കാരണം നമ്മൾ ഈ പറയുന്ന ഹോളിവുഡ് സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെ സിനിമയ്ക്കുപരി തന്നെ അതിൻ്റെ
മറ്റു ഈ പറയുന്ന കൊമേഴ്സ്യൽ ആസ്പെക്ട്സിലൂടെ ടീഷർട്ടുകൾ ഇങ്ങനെയൊക്കെ നിരവധി സംഭവങ്ങളിലൂടെയൊക്കെയാണ് ആ കഥാപാത്രത്തിനെ കൂടുതലായി ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ ഒരു സ്കോപ്പ് ഇതിനുള്ളിലുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങാം, ഇതിൻ്റെ അനിമേറ്റഡ് സീരീസ് ഇറക്കാം, അതുപോലെ ഇതിൻ്റെ ഷോർട്ട് ഫിലിംസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ ഈ സിനിമയ്ക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഹോളിവുഡിൽ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ സംഭവങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. ഇത്രയും നാൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? ഇത്രയും നാളും പല ഇപ്പം നമ്മൾ ഓ ഫാബി എന്ന് പറഞ്ഞ 85-90s ആ കാലഘട്ടത്തിലൊരു ആ ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു കാർട്ടൂൺ സിനിമ എന്നുള്ള രീതിയിൽ അത് മലയാളത്തിലാണ് ഉണ്ടായത്. ആദ്യത്തെ 70mm സിനിമാ സ്കോപ്പ് ചിത്രം മലയാളത്തിലാണ് ഉണ്ടായത്. ആദ്യത്തെ 3D മൈഡിയർ കുട്ടിച്ചാത്തൻ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇവിടെ കേരളത്തിലാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നീട് കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇതിൻ്റെ സാമ്പത്തിക വശവും ഇതിൻ്റെ ബിസിനസ്സും ഒക്കെ കൊണ്ട് ആ നിരവധി മാറ്റങ്ങളും പല സംഭവങ്ങളും ഉണ്ടായെങ്കിലും പിന്നീട് ഇതുപോലെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ എന്നുള്ള നിലയിലേക്ക് മലയാള ഇൻഡസ്ട്രി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മരക്കാർ സിനിമ ഇറങ്ങി, അതിൻ്റെ റിവ്യൂസൊക്കെ വരുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട്. അതിലൊക്കെ അതുപോലുള്ള വിഷ്വൽ എഫക്ട്സ് ഒക്കെ നമുക്കിവിടെ ചെയ്യുവാൻ പറ്റും എന്ന രീതിയിൽ മാത്രമല്ല ഈ മിന്നൽ മുരളി എന്ന സിനിമ വളരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്, ഒരുപാട് പേരെ കാത്തിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന് തന്നെയാണ് നേരെ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണെങ്കിലും നാളെ തിയേറ്ററിലൊക്കെ വരുമ്പോൾ അതിന് വളരെ മികച്ച പ്രതികരണം തന്നെ ഉണ്ടാകുന്നുണ്ട്. ആർക്കും അധികം കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പം നമുക്ക് വളരെ അതിസൂക്ഷ്മമായിട്ട് ഇപ്പോൾ ചില റിവ്യൂസൊക്കെ നോക്കും, അതിൽ ഒരു ഷോട്ടിൽ ഇങ്ങനെ കാണിച്ചു, ഇത് 1980 അങ്ങനെ അല്ലായിരുന്നു, അന്ന് ഈ ടി വിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ ഇപ്പം നമുക്ക് റിവ്യൂ ഒക്കെ ഒരു വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെ കുറേ കുറ്റവും കുറവുമൊക്കെ പറയാൻ പറ്റും. അതൊക്കെ നമുക്കൊക്കെ സഹിക്കാം. കാരണം ആരെങ്കിലും ഒരാൾ ഇത് ചെയ്യണ്ടേ? ആരെങ്കിലും ഒരാൾ നമുക്കൊരു സൂപ്പർ ഹീറോ വേണ്ടേ? അവളൊരു സൂപ്പർ ഹീറോ നമുക്കിവിടെ ഉണ്ടായിരിക്കുകയാണ്, മിന്നൽ മുരളി. അത് ഇനി നാളെ ഒരു കാലത്ത് ഇപ്പോൾ തന്നെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ എത്രയോ ചെറുപ്പക്കാരുടെ മനസ്സിൽ അവരുടെ ഉള്ളിൽ തന്നെ ഇതുപോലെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന കഥാപാത്രങ്ങളൊക്കെ അങ്ങോട്ട് പൊട്ടിമുളയ്ക്കാൻ തുടങ്ങും. അവയൊക്കെ എങ്ങനെയെങ്കിലും അവരും ഒരു സൂപ്പർ ഹീറോ ഉണ്ടാക്കുവാൻ ശ്രമിക്കും. അപ്പം നമുക്ക് ഈ പറയുന്ന അനിമേഷൻ വിഷ്വൽ എഫക്ട്സ് മേഖലയെക്കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അത്യാവശ്യമാണ് സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളും അങ്ങനെയുള്ള കഥകളുമൊക്കെ ഈ ഫീൽഡ് വളരെയധികം വ്യാപകമാക്കുവാൻ. അതിൽ ഇത് ഒരു ആർട്ട് എന്നതിലുപരി ഒരു തൊഴിലവസരം. കാരണം ഈ പണ്ട് ഇപ്പോൾ ഒരു കഥ എഴുത്തുകാരൻ കഥ എഴുതി കഴിഞ്ഞാൽ അയാളുടെ കുറച്ച് കഥ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നീട് കഥയില്ലെങ്കിൽ അയാൾക്ക് ജോലിയില്ല. അതുപോലെ ഒരു സിനിമാ നടൻ വളരെ ഹിറ്റായിട്ട് നമ്മൾ 80s-90s ഒരു വർഷത്തിൽ 10-20 സിനിമകൾ ഇറങ്ങിയ സൂപ്പർ സ്റ്റാർ ഒരു സിനിമ പോലും ഇല്ലാതെ ജീവിതം അവസാനം നരകിച്ച് പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര പാട്ടുകാർക്ക് പിന്നീട് പാടാൻ അവസരമില്ലാതെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിഷ്വൽ എഫക്ട്സ് ഈ ആനിമേഷൻ മേഖലയിൽ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആ കഴിവ് നന്നായിട്ട് ചെയ്യുന്ന നല്ല കഴിവുള്ള ഒരു കലാകാരനാണെങ്കിൽ അയാൾക്ക് ജീവിതം അവസാനം വരെയും അയാളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഈ ഫീൽഡിലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പായിട്ടൊരു ക്രിയേറ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് കൂടി ചേർന്നുകൊണ്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ആനിമേഷൻ അല്ലെങ്കിൽ VFX എന്നൊക്കെ പറയുന്നത് ഭാഷകൾക്കും ദേശത്തിനും അതീതമാണ്. ഇതിനൊരു ഇൻ്റർനാഷണലായ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ലോകത്ത് എവിടെയും ഇത് പ്രദർശിപ്പിക്കുവാൻ പറ്റും. എത്ര നാൾ കണ്ടു കാരണം എന്തുകൊണ്ട് ആനിമേഷൻ സിനിമകൾ സീരീസ് 1932 കാലഘട്ടത്തിൽ ഇറങ്ങിയ ടോം ആൻഡ് ജെറി ഇന്നും ആൾക്കാർ കണ്ട് ആസ്വദിക്കുന്നു. വർഷം എത്രയായി, എത്ര ഭാഷകളും, അതിന് ഒരു ഇതില്ല, ഒരു ലാംഗ്വേജ് ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. അനിമേഷൻ എത്ര വേണം റിപ്പീറ്റ് ചെയ്ത് കാണുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അത് ഒരു തുടക്കം എവിടെയെങ്കിലും വേണമല്ലോ. ഇപ്പോൾ ആരും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങാൻ മടിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കഥാപാത്രം വന്നു, മലയാളത്തിലെ ആൾക്കാർ കണ്ടു, ആസ്വദിച്ചു. അത് കഴിയുമ്പോൾ ഇനി ഒരു സംഭവം വരുമ്പോഴേക്കും വീണ്ടും നമ്മളുടെ നമുക്കൊരു മുൻ ഒരു മാതൃക ഉണ്ടല്ലോ, ആ മാതൃക പോലെ വീണ്ടും ആൾക്കാർക്ക് കാണുവാനുള്ള പ്രചോദനം ഉണ്ടാകും. നമ്മുടെ മലയാളത്തിൽ തന്നെ കുറച്ച് സിനിമകൾ, ഞാൻ എൻ്റെ പെട്ടെന്ന് എൻ്റെ പേര് മറന്നുപോയി, സൈഫൈ ആയിട്ടുള്ള ഒരുപാട് പുതിയ ശ്രമത്തിൽ ഒരു പുതിയ കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. ഒരു 10 ദിവസം പോലും തിയേറ്ററിലോടെ അതേ പൊട്ടിപ്പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിനെ ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ പറ്റിയിട്ടില്ല, ആ ഒരു കഥാപാത്രത്തെ. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ പറയുന്ന മിന്നൽ മുരളി എന്ന് പറയുന്നത് വളരെയധികം പ്ലാൻഡായിട്ട്, അത് ഈ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ 3rd സിനിമയാണ്. അപ്പോൾ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള, അത് അങ്ങനെയാണ്, കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ജന്മങ്ങളുണ്ടാകും. ഇനിയും എത്ര പേർ വരാനിരിക്കുന്നു, ഈ വീഡിയോ കാണുന്നവർ തന്നെ എത്ര പേർക്ക് നാളെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുവാൻ ഇതൊരു കാരണമാകട്ടെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു സിനിമ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്നതിലുള്ള സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും
ഈ പറയുന്ന അവരുടെ സൃഷ്ടികൾ അവരുടെ മനസ്സിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസിനെ പുറത്തു കൊണ്ടുവരുവാനായി ഇത്തരം വർക്കുകളൊക്കെ അവർക്ക് ഒരുപാട് പ്രചോദനമാകട്ടെ. അതുപോലെ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുവാന് ഉള്ള ഒരു ശ്രമം കൂടി നടത്തുക. അപ്പോൾ നമുക്ക് അനിമേഷൻ സംബന്ധമായ മറ്റൊരു വീഡിയോയും വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.